അപ്പൊ നമ്മുടെ വടക്കാഞ്ചേരിയിലത്തെ കാഴ്ചകളാണ് ഞാൻ കാണണേട്ടാ. ഉത്രാട ദിനത്തിലെ പാച്ചിലാണ്. ഇതെന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാണ്, ഇതും എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാണ്. എനിക്ക് വടക്കാഞ്ചേരിയിലെ ഉള്ളു തുറന്നൊന്ന് കരയാനും ഉള്ളു തുറന്നൊന്ന് ചിരിക്കാനും പറ്റിയ നല്ല രണ്ട് എന്താ പറയുക, എൻ്റെ ജീവനായ എൻ്റെ സുഹൃത്തുക്കളാണ്. അവർ ഫേസ് കാണിക്കാൻ മടിയില്ലാത്തൊരു ദിവസം രണ്ട് പേരിനെയും കാണിച്ചു തരുന്നുണ്ട്. എൻ്റെ സ്വന്തം എന്താ പറയുക, സ്വന്തത്തിനും മേലെ എന്ന് നമുക്ക് ഫീൽ ചെയ്യണ ചില റിലേഷൻ ഉണ്ടാവില്ലേ, അങ്ങനെ എനിക്ക് വടക്കാഞ്ചേരിയിൽ നിന്ന് കിട്ടിയ വിലപ്പെട്ട രണ്ട് നിധികളാണ് തന്നെ പറയാം. അത്രയും എനിക്ക് കൂട്ടാണ്, അത്രയും കമ്പനിയാണ്. അപ്പം നമ്മുടെ വടക്കാഞ്ചേരിയിൽ നല്ല ഉത്രാടത്തിൻ്റെ നല്ല തിരക്കാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് ഉണ്ടാവില്ല, കഷ്ടി ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ള വടക്കാഞ്ചേരിയിലേക്ക്. അപ്പോൾ ഞങ്ങൾ 3 പേരും ആഘോഷമായിട്ട് നടന്നിട്ടാണ് സാധനങ്ങളൊക്കെ മേടിക്കണത്. നമ്മുടെ വടക്കാഞ്ചേരി LP സ്കൂള്, വടക്കാഞ്ചേരിയൊക്കെ അറിയണവർക്കറിയാം. റോഡ് സൈഡിൽ, രണ്ട് റോഡ് സൈഡിലും തൃക്കാരപ്പനും മണ്ണിൻ്റെ പാത്രങ്ങളൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വിൽക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിറച്ച് നമ്മുടെ നമ്മുടെ റെയിൽവേ ഗേറ്റ് എത്തണ വരെ നിറച്ച് ഇതുപോലത്തെ സാധനങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് കുറച്ചധികം ചട്ടികളൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വീട്ടിലെത്തിയിട്ട് ഞാൻ മേടിച്ച ചട്ടികൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതിലാണ് ഓണത്തിന് നമ്മൾ കറികളും സാധനങ്ങളൊക്കെ ചെയ്യണത്. അപ്പോൾ അവർക്ക് കച്ചവടമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇങ്ങനെ അതുപോലെ നിറച്ച് നാട്ടുചന്തി ഒക്കെ ഇട്ടിട്ട് നമ്മുടെ കുടുംബശ്രീ യൂണിറ്റ് തന്നെ ഒരു 4-5 സ്റ്റാള് നമ്മൾ ഇട്ടുണ്ട്. നമ്മുടെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനാണ് കേട്ടോ. കോടതി പോലീസ് സ്റ്റേഷനൊക്കെ ഇവിടെ അടുത്ത് തന്നെയാണ്. നമുക്കെല്ലാം കൊണ്ടും സൗകര്യമാണ്. ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്ന സ്ഥലമാണ്. എനിക്ക് ആദ്യമേ ഒരു വൈ ക്ലബിലുള്ള കാരണവും എനിക്കിപ്പോഴും ഇങ്ങോട്ട് വടക്കാഞ്ചേരിയോടൊരു കമ്പനി ആയിട്ടില്ല ഞാൻ. പിന്നെ നിറച്ച് തുണിക്കടകളാണ് കേട്ടോ. ഞങ്ങൾ 2-3 കടയിലൊക്കെ കയറി തിക്കും തിരക്കും ബഹളവും കണ്ടപ്പോൾ ആ സ്പീഡിൽ തന്നെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നതാണ്. എല്ലാ കടയിലും നിറച്ച് തിരക്കാണ്. പിന്നെ നമ്മൾ ഓണത്തിന് ഇടാളച്ചേ, ഓണല്ല തിരുവോണത്തിന് വലിയ പൂക്കളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പൂ മേടിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. പൂവിനൊക്കെ ഒടുക്കത്തെ വിലയാണ് കേട്ടോ. വില കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവിടുന്ന് ഓടും. അതുപോലത്തെ വിലയാണ്. എന്താ ചെയ്യണം, എല്ലാവർക്കും ജീവിക്കണ്ടല്ലേ. അപ്പോൾ കുറച്ച് പൂവൊക്കെ അവരോട് പേശിയും പേശിങ്ങിയൊക്കെ മേടിച്ചു ഞങ്ങൾ. അപ്പോൾ പൂവൊക്കെ അവർ പാക്ക് ചെയ്ത് തരാണ്. അവർ ഭയങ്കര കമ്പനി പോലെ കേട്ടോ. നമ്മുടെ അടുത്ത് ഭയങ്കര കച്ചവടത്തിനുള്ള തരികിടാ, നമുക്ക് മനസ്സിലാവാത്ത കുഴപ്പമൊന്നുമില്ല. നല്ല കമ്പനിക്ക് ആയിട്ട് അവർ പൂവൊക്കെ എടുത്ത് തന്നു. ഇത് നമ്മുടെ കുടുംബശ്രീയുടെ ഒരു യൂണിറ്റാണ്. ചാലിപ്പാടം റോട്ടിലുള്ള കുടുംബശ്രീയിലത്തെ ചേച്ചിമാർ കൂടി ചെയ്യണതാണ് കേട്ടോ. ഇവിടുത്തെ സ്നാക്സിനൊക്കെ 2 രൂപ 3 രൂപ അങ്ങനെ ഭയങ്കര വിലക്കുറവാണ്. അതുപോലെ വിലക്കുറവ് മാത്രമല്ല വലിപ്പവും കുറവാണ്. അപ്പം നമ്മളെപ്പോൾ വടക്കാഞ്ചേരിയിലേക്ക് നടക്കാനിറങ്ങിയാലും നമ്മൾ ഇവിടുന്ന് സ്നാക്സ് മേടിച്ചിട്ടാണ് പോവുക. എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഉഴുന്നുവട, പരിപ്പുവട, അച്ചാറുകൾ. ഇതേ ഇപ്പം നമ്മൾ അപ്പോഴത്തേക്ക് സ്റ്റേഷനറി കടയിൽ കയറിയിട്ടാ. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് കടകൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്രാളിക്കാവ് അമ്പലത്തണ വരെ കടകൾ തന്നെയാണ്. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായാൽ മതി, അല്ല പൈസ ഇല്ലെങ്കിലും കുഴപ്പമില്ല. കയറി നോക്കാനിപ്പോൾ ആരോടും ചോദിക്കണ്ടല്ലോ അല്ലേ. അങ്ങനെ എല്ലാ കടയിലും ഞങ്ങൾ കയറി കയറി കയറി. ഇതേ അവസാനം നമ്മുടെ റെയിൽവേ ഗേറ്റിൻ്റെ തൊട്ടുള്ളൊരു കടയാണ് കേട്ടോ. ഇവിടുന്നാണ് പച്ചക്കറി മേടിക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ കുറവ് നേരെ നമുക്ക് വീട്ടിലേക്ക് ചോന്ന് കൊണ്ടുപോയാൽ മതിയല്ലോ. അപ്പോൾ ഇവിടുന്ന് ഒരു തുണ്ടുള്ള വീട്ടിലേക്ക്. അപ്പോൾ ഞങ്ങൾ സാധനങ്ങൾ ഓരോന്നൊക്കെ എടുക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടി മേടിച്ച് മേടിച്ച് വന്നപ്പോൾ എല്ലാവരുടെ കയ്യിലും അത്യാവശ്യത്തിന് കിറ്റുകളൊക്കെയായി. അപ്പോൾ ഓട്ടോ വിളിച്ചൊക്കെ പോവാം എന്നുള്ളൊരു തീരുമാനത്തിൽ സാധനങ്ങളൊക്കെ എടുത്തെടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. നിറച്ച് സാധനങ്ങളൊക്കെ എടുത്തു, എല്ലാ പച്ചക്കറിയും സാധനങ്ങളൊക്കെ എടുത്തു. വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഒരാളിവിടെ നടന്നിട്ട് ഇവിടെ ഇരിപ്പായിട്ടാ. കുറേ നടന്ന് ഞങ്ങൾ നടന്ന് നടന്ന് ആളവിടെ ഇരിപ്പായി. ഞങ്ങൾ രണ്ടുപേരും വണ്ടിക്ക് വേണ്ടിയിട്ട് കട്ട വെയിറ്റിങ്ങിലാണ്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. ഇതാണ് ഞാൻ മേടിച്ച കുറച്ച് കലങ്ങൾ. അപ്പോൾ ഈ കലത്തിലാണ് ഓണത്തിൻ്റെ കറികളൊക്കെ വെക്കണം. അപ്പോൾ ഞാൻ ചട്ടി എങ്ങനെയാണ് മയക്കാന്നൊക്കെ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. പെടച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വേഗം ചട്ടി മയക്കെടുക്കും, എന്നിട്ട് കറികളൊക്കെ അതിൽ വെക്കുക എന്നാണ് തീരുമാനിച്ചിരിക്കണേ. അപ്പോൾ നാളത്തേക്കുള്ള കുറേശ്ശെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അടുക്കള ഏതാണ്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആന കരിമ്പും തോട്ടത്തിൽ കയറിയൊരു അവസ്ഥയിലാണ് കേട്ടോ. അപ്പോൾ കറികളും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഓണം കഴിയണ വരെ ഈ പച്ചക്കറിയും അതൊക്കെ തന്നെയാവും. എൻ്റെ അടുക്കള കണ്ടിട്ട് ആരുടെയും ബോധം പോകണ്ട.